അവരെ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഓരോ മുഖത്തിലും ബാഡ് ടെൻഷൻ ഉണ്ടായിരുന്നു. സ്ട്രേഞ്ചേഴ്സ്, ബാഡ് ഇന്റൻഷൻസ് ലീഡ് ടു ഫൈറ്റ്. ഫൈറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു കാരണം ലവ്. Once on demand, sin always on demand. For joining, call 9508-0808. ചേട്ടാ, എനിക്കൊരു പെണ്ണ് വേണം ചേട്ടാ. ഒരുത്ത സ്നേഹിക്കുന്ന പെണ്ണിനെ അവരെ കഷ്ടപ്പെടുത്തി ഈ ബോട്ടിലെടുത്തവന്റെ മണ്ടക്കിട്ടൊന്ന് കൊടുത്ത് ആ പെണ്ണിനെ പൊക്കിക്കൊണ്ട് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട് ചേട്ടാ, പ്ലീസ്. അവരൊക്കെ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഓരോ മുഖത്തിലും ബാഡ് ടെൻഷൻ ഉണ്ടായിരുന്നു. സ്ട്രേഞ്ചേഴ്സ്, ബാഡ് ഇന്റൻഷൻസ് ലീഡ് ടു ഫൈറ്റ്. ഫൈറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു കാരണം ലവ്. ഹേ, എന്താ, ഞാൻ അവരുടെ കൂട്ടത്തിലുള്ളതാന്ന് വിചാരിച്ചോ? അവര് നല്ല മൂക്കറ്റ വെള്ളം അടിച്ചിട്ടുണ്ടാവും. നീ ഒന്ന് പോയി തൊട്ടതിന് അവരങ്ങ് താഴെ വീണതായിരിക്കും. കുറച്ചേരൊന്ന്. സോ എങ്ങനെയോ ബാംഗ്ലൂർ പെണ്ണും ബാംഗ്ലൂർ പയ്യനും ഗോവയില് ഫ്രണ്ട്സ് ആയി. അത് ശരി, ഇനി എപ്പോഴാ കാണുന്നേ? പെട്ടെന്ന് കാണാം. ചതിക്കപ്പെട്ട നമുക്ക് രണ്ടുപേർക്കും ഏത് സമയത്ത് വേണമെങ്കിലും കാണാലോ. വെരി ഫണ്ണി. എനിവേസ്, ടേക്ക് കെയർ, ബൈ, സീ യു. അഖിൽ, ഐ വാണ്ട് ടു ഗിവ് യു എ ബിഗ് ഹഗ്. ഹേ,
ഗോവയിൽ നിന്ന് ഫ്രണ്ട്സിനെ ഡ്രോപ്പ് ചെയ്ത് നേരെ വീട്ടിലേക്ക് വന്നു. അവിടെ എനിക്ക് വേണ്ടി ഒരു സർപ്രൈസ്, ഷോക്കിംഗ്. എന്താണെന്നറിയില്ല, ഐ ഡോണ്ട് നോ. അഖിൽ, നീ വന്ന ഗേറ്റ് തുറക്കരുതെന്ന് പറഞ്ഞ ഞാനായിരുന്നു. നീ ഒരാഴ്ച എവിടെയായിരുന്നു എന്ന് ചോദിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. അത് പറയേണ്ട പ്രായമല്ല നിനക്ക്. കഴിഞ്ഞ 26 കൊല്ലം നീ ആയിട്ട് ജീവിച്ചിട്ടില്ല. ഇന്നെന്റെ സേവിങ്സ് ബ്രേക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻ നീയാണ് ഉണ്ടാക്കിയത്. ഞാൻ പ്രതീക്ഷിച്ച ഒരു ക്വാളിറ്റിയും നിന്റെ അടുത്തില്ല. നിനക്ക് കുറച്ച് ഉത്തരവാദിത്തമൊക്കെ വന്ന് ബിസിനസ്സിൽ എന്നെ സഹായിച്ച് എന്റെ പ്രഷർ കുറച്ച് കുറയ്ക്കുമെന്ന് കരുതി. പക്ഷേ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടാക്കി നീ എന്റെ പ്രഷർ കൂട്ടുകയാണ്. 4 കൊല്ലമായിട്ട് ഈ കമ്പനിയിൽ നീ ജോയിൻ ചെയ്യുന്നു പറഞ്ഞ് എന്നെ കളിപ്പിക്കുകയായിരുന്നു. ഞാൻ നിനക്ക് തന്ന സമയം തീർന്നിരിക്കുന്നു. സോ ഇനി നിന്റെ ജീവിതം നിന്റെ ഇഷ്ടം പോലെ തന്നെ നിനക്ക് ജീവിക്കാവുന്നതാണ്. ഓൾ ദി ബെസ്റ്റ്. ഒരു കാര്യം കൂടി നീ അറിഞ്ഞിരിക്കണം. നിന്റെ കയ്യിൽ പേഴ്സ് ഉണ്ടാവാം, പക്ഷെ അതിൽ പണം ഉണ്ടാവില്ല. ATM കാർഡ് ഉണ്ടാവാം, പക്ഷെ ബാലൻസ് ഉണ്ടാവില്ല. കാരണം നീ ആഗ്രഹിക്കുന്ന ലൈഫ് ലീഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇതൊക്കെ വായിച്ചതിന് ശേഷം ആ കാറിന്റെ താക്കോൽ നീ വാച്ച്മാന്റെ അടുത്ത് കൊടുക്കുമെന്ന് എനിക്കറിയാം. ഞാൻ UK എന്ന് വരുമ്പോൾ നീ വീട്ടിൽ ഉണ്ടാവില്ലെന്നുള്ള കാര്യവും എനിക്കറിയാം. പ്ലീസ് ഡു ഇറ്റ്. ഇതുപോലൊരു ജീവിതം എനിക്കുണ്ടാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഐ വാസ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്ന ഒരു പേരാണ് സുമൻ, മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. സുമാൻ, നീ ഉണ്ടടാ എനിക്ക്. മച്ചാനെ, നിന്നെ ഞാനിപ്പോ വിളിക്കാൻ ഇരുന്നേ ഉള്ളൂ, അപ്പോളാ നീ വിളിച്ചത്. എന്താ? ഞാൻ ഹർഷ, റീതു എല്ലാരും US പോവാൻ പോവാ. വിസ കിട്ടാൻ 15 ദിവസം വൈകുന്നാണ് വിചാരിച്ചത്. ഇന്നലെ തന്നെ കിട്ടിയെന്നേ. അത് വീട്ടിൽ പോയപ്പോഴാ മനസ്സിലായത്. എനിക്കറിയാകില്ലേ ഇതറിഞ്ഞാ നീ എത്രത്തോളം സന്തോഷിക്കുന്നുള്ള കാര്യം. അല്ലേടാ, അതുപോലെ നീ എന്തോ കാര്യം പറയണെന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്താണ് അത്? എന്താന്ന് പറയണ? ഒന്നുമില്ലടാ, എല്ലാവരും വീട്ടിലേക്ക് സേഫായി എത്തിയെന്ന് അറിയണമെന്ന് തോന്നി. എടാ, ഞങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ടല്ലോ നിനക്ക്. നമ്മള് രണ്ടുപേരും മീറ്റ് ചെയ്തത് ഒരു ആക്സിഡന്റ് ആയിരിക്കാം, പക്ഷെ അതിന്റെ പേർപ്പസ് വേറെ ആയിരിക്കാം. അന്ന് ഞാൻ റോഡിലായിരുന്നു, ഇപ്പൊ ദേ നീയും. ലൊക്കേഷൻ ചേഞ്ച്, പക്ഷെ സെയിം സിറ്റുവേഷൻ. ഈ ഫ്ലാറ്റില് ഞാൻ മാത്രമേ ഉള്ളൂ, അച്ഛനമ്മയും US. നിന്റെ അച്ഛനും അമ്മയും വരുന്നത് വരെ നിനക്ക് ഇവിടെ താമസിക്കാലോ. ഇതാ, ദിസ് ഇസ് ഫോർ യു. ചിയേഴ്സ്. ഹേ, വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഇവിടെ വേണ്ട, എന്റെ ഫേവറേറ്റ് സ്പോട്ട് ഉണ്ട്, വാ കാണിക്കാം. അഖിൽ, എന്റെ ലൈഫില് വല്ലാതെ ബോറടിച്ചപ്പോ ഞാൻ ഒരുത്തി മാത്രം ഇവിടെ വന്ന് വെള്ളം അടിച്ച് എന്നെ കുറിച്ച് മാത്രം സംസാരിച്ചോണ്ട് പഴയ സോങ്സും കേട്ടോണ്ട് ഇവിടെ തന്നെ വന്നങ്ങ് ഇരുന്നോളൂ. നീ വന്നതിന് ശേഷം എല്ലാം നാശമായി പോയി. ഹേ കൂൾ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. യു നോ വാട്ട് അഖിൽ, നീ എന്റെ ലൈഫില് വന്നതിന് ശേഷം ഐ ഫീൽ സോ ഗുഡ്, അറിയോ. സോ നിന്റെ ഫാമിലിയെ കുറിച്ച് പറ. എനിക്ക് എന്റെ ലൈഫിലുള്ളത് എന്റെ അച്ഛൻ മാത്രമാണ്. മോം,
അമ്മയുണ്ട്, പക്ഷെ ഫോട്ടോയില്ല. ഓ ഗോഡ്, ഐ ആം സോ സോറി അഖിൽ, ഐ ആം റിയലി സോറി. ഇറ്റ്സ് ഓക്കേ. ലവ്, നിന്റെ അച്ഛനമ്മ യൂസിലാണല്ലോ, പിന്നെ നീ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? ഉണ്ടാവുമല്ലോ നിന്നെ പോലെ റോഡിൽ വന്ന് നിൽക്കുന്നവര്, അവർക്കൊക്കെ ഷെൽട്ടർ കൊടുത്തോണ്ടേയിരിക്കും. ഓഹോ, ഹേ, ഞാൻ വീണ്ടും തമാശ പറഞ്ഞേ ഉള്ളൂ. ശരിക്കും എന്താണെന്നറിയോ, ചെറുപ്പം മുതലേ എനിക്ക് സിനിമ എന്ന് പറഞ്ഞ ഭ്രാന്താ. ഫിലിം ഡയറക്ട് ചെയ്യണമെന്നുള്ളത് എന്റെ ലൈഫ് ടൈം ആംബിഷനാ. അച്ഛനും അമ്മയ്ക്ക് താല്പര്യമില്ല, ബട്ട് വാട്ട് ടു ഡു, ലാവണ്യക്ക് എന്താണോ ഇഷ്ടം അത് മാത്രമേ ചെയ്യുള്ളൂ. ഐ വോണ്ട് ടു ബി എ ഫിലിം ഡയറക്ടർ. ഒരു ചെറിയ പടം ചെയ്ത് ഒരു വലിയ ഡയറക്ടർ ആയി തീരാ എന്നുള്ളതാണ് എന്റെ സ്വപ്നം. നീ അടിപൊളി ഒരു വലിയ ഡയറക്ടർ. That's so sweet of you. ഇത് നിനക്ക് എങ്ങനെയാടാ പറ്റുന്നത്? ഇത്ര പെട്ടെന്ന് എന്റെ ലൈഫിന് തന്നെ ഡയറക്ഷൻ തന്ന നീയാണ്. അപ്പോൾ പിന്നെ നീ ഡയറക്ടർ ആകാണ്ടിരിക്കുവോ? ശരി, ഞാൻ എഴുതിയ കഥ കേൾക്കുന്നോ? ഓക്കേ. ചിയേഴ്സ്. ഓപ്പൺ ചെയ്താൽ